ദുരന്തത്തിന്റെ ആഘാതം അണങ്ങും. നാടിന്റെ നോവായി മാറിയിരിക്കുകയാണ് ആൽവിൻ ജോസഫ് ഉൾപ്പെടെ ജീവൻ നഷ്ടമായ വിദ്യാർത്ഥികൾ. വാർത്താ ചാനലുകളിലൂടെയാണ് പാലക്കാട് മുണ്ടൂരിലെ ആൽവിന്റെ വീട്ടുകാർ ഇന്നലെ മരണവിവരം അറിഞ്ഞത്. ഗൂഗിൾ നൽകും അവിടെ നിന്നുള്ള വിവരങ്ങൾ. ആൽവിൻ്റെ മൃതദേഹം ഇപ്പോൾ കളമശ്ശേരിയിൽ നിന്ന് കോങ്ങാട്ടുള്ള ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മണിക്കൂറിലധികം സമയമെടുക്കും ഇവിടെ എത്താനെന്നാണ് അറിയുന്നത്. കൂടുതൽ ബന്ധുക്കളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ഒക്കെ ഇവിടേക്ക് എത്തുകയാണ്. കാരണം ആൽവിൻ ഇവർക്കൊക്കെ ഈ നാട്ടുകാർക്കൊക്കെ വളരെ പ്രിയപ്പെട്ടവനായിരുന്നു. കൂടുതൽ പേർ ഈ വീട്ടിലേക്ക് ഓരോരുത്തരായി എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം തന്നെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിക്കുന്നത്. ആൽവിൻ്റെ സുഹൃത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ അടുത്ത ബന്ധമായിട്ടുണ്ട്. ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞത്? അറിഞ്ഞപ്പോൾ ഇന്നലെ രാത്രി ന്യൂസ് കണ്ടു. അപ്പോൾ കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് നോക്കി എല്ലാവരും ചോദിച്ച് ആക്കിയപ്പോഴാണ് ഒരാളും കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ലൈസൻസ് ഒക്കെ അയച്ചു തന്നെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ മറ്റ് സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നതാണ് ബന്ധുക്കൾ പറയുന്നത്. ഇന്ന് ഉണ്ടാവുന്ന പറഞ്ഞു. 3 മണി ആ ടൈമിൽ ചെയ്യണം പറഞ്ഞാണ്. ആൽവിൻ പഠിക്കുന്ന സമയത്തൊക്കെ എങ്ങനെയാണ്? സ്വന്തം അധ്വാനത്തിൽ സ്വന്തമായിട്ട് തന്നെയാണ് കോഴ്സ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയത്. ഗവൺമെൻറ് ആയിട്ടെല്ലാം വീട്ടുകാർക്ക് അതിന് മാത്രമുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവ സ്വന്തമായിട്ട് തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയത്. നബോഷിൻ്റെ കോഴ്സിൻ്റെ പൈസ അവൻ സ്വന്തമായിട്ട് പണിക്ക് പോയിട്ട് ശേഷമാണ് അവൻ നബോഷിൻ്റെ കോഴ്സിന് പോയിക്കുന്നത്. ഗൾഫിൽ പോയതിന് ശേഷം കടക്ക് വീട്ടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അതായത് അവന് അടുത്ത മാസം മുതൽ ബാംഗ്ലൂരിൽ ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ നബോഷിനുമായിട്ട് അവിടെ പോയിട്ട് ഒരു 6 മാസം പഠിച്ചു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവഴി ഗൾഫിലേക്ക് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാനിങ്. വലിയൊരു കേട്ട് കേൾവി ഇല്ലാത്ത രീതിയിലുള്ള ഒരു അപകടമായി പോയല്ലേ? ആ രീതിയിലാണ്. അതിൻ്റെ ഒരു ഞെട്ടലിൽ തന്നെയാണ് സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ. കാരണം ഇത്തരം ഒരു അപകടം നമ്മൾ കേരളത്തിലൊന്നും അധികം കേട്ടിട്ടില്ല. അടുത്ത മാസം മുതൽ ബാംഗ്ലൂരിൽ ജോലിക്ക് പോകാനായിരുന്നായിരുന്നു ആൽവിൻ. അതിനുശേഷം ഗൾഫിലേക്ക് പോകണം. അങ്ങനെ ഒരുപാട് സ്വപ്നമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്നലെ അവർ അപകടത്തിൽ ജീവൻ നഷ്ടമായത്.